അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി ജില്ലാ കൺവീനർ ടി എൻ ജോയ് നയിക്കുന്ന പ്രചരണജാഥ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ആരംഭിച്ചു. ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് അടിയന്തരാവസ്ഥ പീഡിതരെ രാഷ്ട്രീയ തടവുകാരായി അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ട നടപടികൾ എടുക്കാനുള്ള ഇരട്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരോട് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിവിധ അടിയന്തരാവസ്ഥ തടവുകാരുടെ വിവിധ സംഘടനകൾ കേരളത്തിലുണ്ടായിരുന്നു. ആ സംഘടനകളൊക്കെ ജൂൺ 25-26 സമയത്തൊക്കെ നിരന്തരം സമരങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആ സമരങ്ങൾ നടത്തി പോകുക എന്നല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ അതൊരു അജണ്ടയായി വരാറില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിവിധ സംഘടനകളായി നിലനിൽക്കുന്ന അടിയന്തരാവസ്ഥ തടവുകാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു ശക്തമായ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഫലമായി, സ്വതന്ത്രമായി ചിന്തിച്ച പല ആളുകളുമായി ആലോചിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപന ദിനത്തിൽ ജൂൺ 26 എറണാകുളം ടൗൺ ഹാളിൽ ഒരു ജനാധിപത്യ കൺവെൻഷൻ വിളിച്ചു ചേർത്തു. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുകയും എഴുതുകയും ചെയ്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ പത്രപ്രവർത്തകനായിരുന്ന കുൽദീപ് നയ്യാറാണ്. പക്ഷെ ആ ദിവസമായിരുന്ന പെട്രോളിയം വിലവർദ്ധനവിനെതിരായിട്ടുള്ള ഹർത്താൽ അതുകൊണ്ട് അത് മാറ്റിവെച്ചു. വീണ്ടും ജൂലൈ 9 ആ യോഗം ചേർന്നു. അദ്ദേഹം ഡൽഹിയിലിരുന്ന് ഓൺലൈനായിട്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള CPIM നേതാവ് MM ലോറൻസ്, നയനാങ്കോശി, MK സാനു തുടങ്ങി കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വ്യത്യസ്ത ധാരകളിൽപ്പെട്ട ആളുകൾ മുഴുവൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് സഖാവ് TN ജോയി കൺവീനറും XMP HMS അഖിലേന്ത്യാ പ്രസിഡന്റും ILO പ്രതിനിധിയുമായ തമ്പാൻ തോമസ് ചെയർമാനുമായി കൊണ്ടൊരു സമിതിക്ക് രൂപം കൊടുത്തു. തിരുവനന്തപുരത്ത് വീണ്ടും കൺവെൻഷൻ ചേർന്ന് വ്യത്യസ്ത സംഘടനകളുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഒരു റിലേ സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി. ഓരോ ദിവസവും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇത് അടിയന്തരാവസ്ഥയിൽ തല്ലുകൊണ്ടവരുടെ ഒരു കാര്യം മാത്രമല്ല, ജനാധിപത്യ കേരളത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ജയിലിൽ പോയവർ അവരുടെ പെൻഷന്റെ അല്ലെങ്കിൽ അവരുടെ ത്യാഗത്തിന് വേണ്ടിയുള്ള പ്രതിഫലം കിട്ടുന്ന രൂപത്തിലുള്ള പ്രക്ഷോഭമല്ല ഇത്. അതുകൊണ്ട് ജനാധിപത്യ കേരളത്തിൽ നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും ജനാധിപത്യ കേരളത്തിൽ നട്ടലൊടിഞ്ഞവന്റെ രക്തസാക്ഷികളായവരുടെ പീഡനമേറ്റവരുടെ വീടുകളിൽ നാട്ടിപ്പായിക്കവന്റെ ദുരിതം അനുഭവിച്ചവരുടെയൊക്കെ തന്നെ ചോരയും നീരും വിയർപ്പുമുണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ജനാധിപത്യത്തിന്. അതുകൊണ്ട് ഇതിൽ പങ്കാളികളാണ് പ്രബുദ്ധ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭന്മാർ മുഴുവൻ അതിലണിനിരുന്നു. അവരുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുമായി വീണ്ടും ചർച്ച നടത്തിയത്. മുഖ്യമന്ത്രി ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് ജൂലൈ 28 ഈ സമരം പിൻവലിച്ചത്. പക്ഷേ നമുക്കറിയാം ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ പോവുകയാണ്. ഈ 6-7 മാത്രമാണ് ഈ അസംബ്ലി വരുന്നത്. 20 അസംബ്ലി കൂടുകയാണ്, 23 പിരിയും, പിന്നെ 26 കഴിഞ്ഞ് 27 വീണ്ടും കൂടും 30 പിരിയും. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്വം നടപ്പാക്കേണ്ടത് അവരുടെ കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ് എന്ന് ബോധിപ്പിക്കാനും സർക്കാർ തന്നെ നൽകിയിട്ടുള്ള വാഗ്ദാനം നിറവേറ്റണം. അടിയന്തരാവസ്ഥ തടവുകാരെ രാഷ്ട്രീയ തടവുകാരായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഏകോപന സമിതി ജില്ലാ കൺവീനർ TN ജോയ് നയിക്കുന്ന പ്രചരണജാഥ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ആരംഭിച്ചു. കുഞ്ഞിരാമ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. PC ഉണ്ണിച്ചക്കൻ, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്, MS ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനി K മാധവന്റെ സന്ദേശം വായിച്ചാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്.